ആദ്യമായിട്ട് തുടങ്ങിയത് എന്റെ പിതാവാണ് മുഹമ്മദ് അബ്ദുൽ ഖാദർ. സർനെയിം വന്നിട്ട് കെറ്റിൽ, ആ കെറ്റിലാണ് ഇപ്പം കെറ്റിൽ ചിക്കനായി മാറിയത്. 1949 തുടക്കം, അന്നെല്ലാ ഭക്ഷണങ്ങളും ഉണ്ടായിരുന്നു. ഈ ഒരു റേഞ്ചിൽ വന്നത് 1975 അടിയന്തരാവസ്ഥ കാലത്തിന് ശേഷമാണ് ഈ ഒരു റേഞ്ചിൽ വന്നത്, ചപ്പാത്തി ചിക്കൻ മാത്രം. അതങ്ങനെ തുറന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നു. പ്രധാനപ്പെട്ട മെനു എന്ന് പറയുന്നത് ചപ്പാത്തി ചിക്കൻ ഫ്രൈ, ചിക്കൻ കറി, ലെമൺ പിക്കിൾ, ലെമൺ ജ്യൂസ് ആണ് നമ്മളെ വെറൈറ്റി. ഇവിടുത്തെ ചാലയ്ക്കുള്ളിലിരിക്കുന്ന സ്ഥാപനമാണത്. ഇപ്പൊ ഇത്രയും ഉള്ളിൽ ഇരുന്നിട്ടും പർജന്യാനഗരം കൊണ്ട് തിരക്കിന് കുറവില്ല. റഹ്മാനിയ ഹോട്ടലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്റെ അറിവിൽ ഒരു 10-20 വർഷമായിട്ട് സ്ഥിരമായിട്ട് ഞാനും എന്റെ സുഹൃത്തുക്കളും ഫാമിലിയായിട്ട് മിക്കവാറും എല്ലാ അവധി ദിവസങ്ങളും അല്ലെങ്കിൽ തിരുവനന്തപുരം എന്തെങ്കിലും ഒരു സന്ദർശനം ഉണ്ടെങ്കിൽ ഈ ഹോട്ടലിൽ വന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോകുന്ന ഒരു നിത്യ സന്ദർശകനും ഭക്ഷണം രുചിയോടുകൂടി കഴിക്കുന്ന ഒരു ഭക്ഷണ പ്രിയനും കൂടിയാണ്. റഹ്മാനിയെ കുറിച്ച് പറയുക എന്ന് പറയുന്നത് നമ്മുടെ ഇത്രയും വർഷമായിട്ട് കാലാകാലങ്ങളായിട്ട് എനിക്ക് ഉദ്ദേശം വ്യവസായിക്കുന്നത് 10-20 വർഷത്തിന് മേലായിട്ടുള്ള ഒരു ഹോട്ടലാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇത്രയും കാലപ്പുഴക്കമുള്ളൊരു ഹോട്ടലിൽ ഇത്രയധികം തിരക്കോടുകൂടി ആൾക്കാർ ഇഷ്ടപ്പെട്ട് വരണമെന്നുണ്ടെങ്കിൽ ഈ ഹോട്ടലിലെ അവർ നൽകുന്ന ഭക്ഷണത്തിന് എന്തായാലും ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇവരുടെ ഈ കേത്തൽ ചിക്കൻ എന്ന് പറയുന്ന, അതായത് കേത്തൽ ഇതിനുപയോഗിക്കുന്ന കോഴി, ഒരു പ്രത്യേക രുചിക്കൂട്ടിൽ തയ്യാറാക്കുന്നതിലുപരിയായിട്ട് ഒരു പ്രത്യേക തരം പ്രായത്തിൽ ഒരു പ്രത്യേക അളവിലുള്ള ഒരു കോഴിയാണ് ഇവർ ഉപയോഗിക്കുന്നതാണെന്ന് മനസ്സിലാക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ റഹ്മാനിയക്കും റഹ്മാനിയുടെ അണിയറ പ്രവർത്തകർക്കും അല്ലെങ്കിൽ അവരുടെ കിച്ചണിലുള്ളവർക്കും മാത്രം അറിയുന്ന ഒരു സ്വകാര്യതയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് പല സ്ഥലത്തും പലരും കേത്തൽ ചിക്കൻ എന്ന പേരിൽ പറഞ്ഞ് തുടങ്ങി പരാജയപ്പെട്ട ഒരു അനുഭവത്തിൽ ആണ് എനിക്ക് അറിയാവുന്നത്. കാരണം ഈ കേത്തൽ എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതാണ് കേത്തൽ ചിക്കൻ എന്ന് കണ്ട് പല സ്ഥലത്തും ഇതുപോലെ ഞാൻ തന്നെ കയറിയിട്ടുണ്ട്, അതുപോലെ പലരും കയറിയിട്ടുണ്ട്. പക്ഷെ എങ്കിലും ഇവർ തയ്യാറാക്കുന്ന ഈ പ്രത്യേക രുചിക്കൂട്ടിൽ ഫ്രൈ ചെയ്ത് കിട്ടുന്ന ആ കേത്തൽ ചിക്കനും ആ ചിക്കന്റെ കൂടെ നൽകുന്ന ചപ്പാത്തിയും അതിന്റെ വിഭവങ്ങളും ഒരു പ്രത്യേക തരം അതിരുചിയുള്ള ആഹാരവും അതിലുപരി എനിക്ക് തോന്നുന്നു ഒരു മായവും ചേർക്കാതെ അതിൽ ഉപയോഗിക്കുന്ന എണ്ണയും അതിനുപയോഗിക്കുന്ന രസക്കൂട്ടുകളും മസാലയും ഒക്കെ ഒരു കൃത്രിമവും കാണിക്കാതെ ഒരു മായവും ചേർക്കാതെ ഇന്നും അത് നൽകണം എന്നുണ്ടെങ്കിൽ അത്രയധികം ഒരു രഹസ്യമായ ഒരു ഒരു രുചിക്കൂട്ട് തയ്യാറാക്കിയിട്ടാണ് അത് നൽകുന്നത്. അതിലേറെ ഈ വന്ന് കഴിക്കുന്നവർ ഈവൻ ഞാനടക്കം അത്ര രുചിയോടുകൂടി കഴിച്ച് സംതൃപ്തരായിട്ട് പോകുന്നത് കൊണ്ടാണ് ഇന്ന് നമ്മൾ ഇവിടെ കാണുന്ന ഈ തിരക്കും ഈ ഇതും എന്നും എപ്പോഴും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. എന്തായാലും ഈ ഇത് കാണുന്നവർ നാളെ ആയാലും ഒന്ന് വന്ന് പരീക്ഷിച്ച് നോക്കാനുള്ള ഒരു ഉത്സാഹം സ്വാഭാവികമായിട്ടും ഉണ്ടാവും. പക്ഷെ ഒരിക്കലും അത് ആ ഒരു ഉത്സാഹം ഒരു പരാജയപ്പെടില്ല എന്നുള്ള ഒരു ഉറപ്പുകൂടി ഒരു ഭക്ഷണ ഇവിടുന്ന് സ്ഥിരമായി ഭക്ഷണം കഴിച്ചു എന്നുള്ള ഒരാൾ നിലക്കും ഭക്ഷണം പ്രിയമെന്ന നിലക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പുവരുന്നു.